ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കടായി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളകുപൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 1/2 മണിക്കൂർ റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫുള്ളായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരു പകുതി വേവിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 2 പച്ചമുളക് ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള കടായി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്താൽ വേഗത്തിൽ നമ്മുടെ സവാള വഴന്ന് കിട്ടുന്നതാണ്. ഇനി ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon പെരിഞ്ജീരകപ്പൊടി, 1/2 teaspoon മുളകുപൊടി, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 teaspoon സോയാ സോസ്, 2 teaspoon ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 teaspoon നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റവ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.